ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സെൽവാറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു 5 ഹെയർ സ്റ്റൈൽസ് ആണ് നോക്കുന്നത്. വളരെ എളുപ്പത്തിൽ 2 മിനിറ്റിൽ ഹീറ്റ് ഒന്നും യൂസ് ചെയ്യാണ്ട്, ഹെയർ ടൈസ് ഒന്നും യൂസ് ചെയ്യാണ്ട്, വെറും സ്ലൈഡൊക്കെ വെച്ച് ചെയ്യാൻ പറ്റില്ല ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഫസ്റ്റ് ഹെയർ സ്റ്റൈലിന് നമ്മൾ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നത്. ഫ്രണ്ടിലത്തെ ഒരു സെക്ഷൻ ഓഫ് മുടി വിട്ടിട്ട് വകച്ചലിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 ഇഞ്ച് വീതിയിൽ നമ്മളൊരു സെക്ഷൻ ഓഫ് മുടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. അറ്റം വരെ ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇതേപോലെ കിടക്കുന്ന മുടി ഉണ്ടല്ലോ, അത് പതുക്കെ ഒന്ന് ഈരി പിന്നിലേക്കാക്കി വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പിരിച്ചു കൊടുത്തിരിക്കുന്ന മുടി നമ്മുടെ ചെവിയുടെ പിന്നിലേക്കാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ മുടിയെല്ലാം ബാക്കിലേക്ക് പോയിരിക്കുകയാണ്. ഈ പിരിച്ചു കൊടുത്തിരിക്കുന്ന മുടിയില്ലേ, അതിൻ്റെ പിന്നിലേക്കാണ് പോയിരിക്കുന്നത്. എന്നിട്ട് ഫ്രണ്ടിലത്തെ മുടി ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്ലൈഡ് കുത്തുക, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സെക്ഷനിലും ചെയ്യാം. നമുക്ക് ഒരു സെക്ഷൻ ഓഫ് മുടി എടുക്കുക, വകച്ചലിൻ്റെ അവിടെ നിന്ന് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുത്തതിന് ശേഷം ഈ മുടി പിന്നിലേക്കാക്കുക, അതായത് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന മുടി ഉണ്ടല്ലോ അത് പിന്നിലേക്കാക്കിയിട്ട്, ചെവിയുടെ പിന്നിലേക്കാക്കി നമ്മൾ ഒരു ഹെയർ പിൻ ഒന്ന് കുത്തി കൊടുക്കുക. ഇരുക്കിലി സ്ലൈഡ് കേട്ടോ, 2 ഹെയർ പിൻ കുത്തി കൊടുത്തോളൂ. എന്നാലേ നല്ല ടൈറ്റായിട്ടിരിക്കുള്ളൂ, ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം. ജസ്റ്റ് 1 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഹെയർ സ്റ്റൈലാണ്. പക്ഷേ നല്ല രസമാണ് കേട്ടോ, നമുക്ക് സെൽവാറിനൊപ്പം ഈവൻ വെസ്റ്റേൺ വെയറിൻ്റെ ഒക്കെ ഒപ്പം ചേരുന്ന ഹെയർ സ്റ്റൈലാണ്. മുടി അഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ലെങ്ത്തിനുള്ള മുടി ഉള്ളവർക്കും ചേരുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഈ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു സെക്ഷൻ ഓഫ് മുടി ഇതേപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിങ്ങനെ ടീസ് ചെയ്ത് കൊടുക്കുക, കുറച്ച് വോളിയൂം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക, ഒരു തരിക്കേ പിരിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാ മുടിയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്ക് ആക്കിയതിന് ശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ സെക്ഷൻ ഓഫ് മുടീനെ നമ്മൾ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇരുക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണ്. എന്നിട്ട് ഈ മുടി എടുത്ത് ഫ്രണ്ടിലിടുമ്പോൾ നമ്മൾ ഇരുക്കിലി സ്ലൈഡ് കൊണ്ട് കുത്തിയിട്ടില്ലേ, ആ വശമൊക്കെ കവർ ചെയ്തോളും. ഇതേപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്യുന്നത്. ഇതേപോലെ ഫ്രണ്ടിലൊരു സെക്ഷൻ ഓഫ് മുടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള സെക്ഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഈരിയതിന് ശേഷം ബാക്ക് വശത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ടീസ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ചെറുതായിട്ടല്ലേ ടീസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഇപ്പം മുടി അങ്ങനെ പൊട്ടുകയൊന്നുമില്ല. എന്നിട്ട് നമ്മൾ പതിയെ ഒന്ന് അതിനെ സ്മൂത്താക്കി കൊടുക്കുക, കൈകൊണ്ടോ അല്ലെങ്കിൽ പതുക്കെ ചീർപ്പോണ്ട് തന്നെ ഈരിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രണ്ട് വശം ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് സൈഡിൽ നിന്ന് നമുക്ക് മുടി എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മുഖത്തിന് ചേരുന്ന തരത്തിൽ, ഇപ്പോൾ എൻ്റെ മുഖത്തിന് അങ്ങനെ സൈഡിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്ന ചേരുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ പതുക്കെ ഒന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുകയാണ്. ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് ഒന്ന് ആക്കി കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു വോളിയൂം തോന്നിപ്പിക്കാനും അതേപോലെ തന്നെ നല്ല ഇങ്ങനെ പൊങ്ങി നിൽക്കാനൊക്കെ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ, കാണാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇരുക്കിലി സ്ലൈഡ് വെച്ചിട്ട് എഗെയിൻ സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഈ മുടി ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ ആർക്ക് ഇരുക്കിലി സ്ലൈഡ് വെച്ച് കുത്തിയതൊക്കെ കവർ ചെയ്തോളൂ കേട്ടോ. നല്ല വോളിയൂം ഉണ്ടാവും ഫ്രണ്ടിൽ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് സെൽവാറിൻ്റെ ഒപ്പമൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. മുടി അഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് മുടി വരൂല്ല, നല്ലൊരു പുഫ് ഉണ്ടാവും ഫ്രണ്ടിൽ, നല്ല വോളിയൂം ഉണ്ടാവും, എന്നാൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ നോക്കൂ. ഇതും ജസ്റ്റ് നമുക്ക് 2 മിനിറ്റ് മതി കേട്ടോ, ഹീറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് 2-3 ഇരുക്കിലി സ്റ്റൈലിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് എഗെയിൻ നമ്മൾ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നത്. ഓക്കെ, മുടി നന്നായിട്ട് ഈരിയിട്ടുണ്ടാവുക, ജടയൊക്കെ കളഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് ഫ്രണ്ടിലത്തെ ഇതാ ഇങ്ങനെ ഒരു സെക്ഷൻ ഓഫ് മുടി എടുക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് അതിനെ രണ്ടായിട്ട് ഭാഗിക്കുകയാണ് കേട്ടോ. രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതിനെ ഇതേപോലെ ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. അതായത് മൊത്തത്തിൽ നമ്മൾ പിരിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്, പകരം നമ്മൾ ഈ 2 ഇഴ മുടി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി ആ രീതിയിലാണ് പിരിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലൂസനപ്പ് ആക്കി കൊടുക്കുക, റഫ്ലി. അതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് കാക്കരി പീക്കരി അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ ബാക്കിൽ വെച്ചിട്ട് ഇർക്കിലി സ്ലൈഡ് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇതേപോലെ അടുത്ത സെക്ഷൻ എടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ 2 സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുക, ഉള്ളിലേക്ക് ആക്കിയിട്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ ഒന്നിങ്ങനെ അഴഞ്ഞു വരും. അത് റാൻഡമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു പ്രത്യേകിച്ച് പാറ്റേണോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയൊന്ന് ഇർക്കിലി സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്യുക. ഇത് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. നമുക്കിത് വേണമെങ്കിൽ 3 സെക്ഷനാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 2 എണ്ണേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 3 എണ്ണമായിട്ട് ചെയ്യണമെങ്കിൽ 3 എണ്ണമായിട്ടും ചെയ്യാം. നമ്മളിങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. അങ്ങനെ 4 സെക്ഷൻസാണ്, 2 സെക്ഷൻസ് ഇപ്പുറത്തും 2 സെക്ഷൻസും ഇപ്പുറത്തുമായിട്ട്. നമുക്ക് സമയമുള്ളതിനനുസരിച്ചും നമുക്ക് താല്പര്യം ഉള്ളതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ 2 സെക്ഷനാണ് എടുത്തു വെച്ചാൽ നമുക്ക് 3-4 സെക്ഷൻസ് എടുക്കാവുന്നതാണ്.
അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഭയങ്കര സിമ്പിളാണെങ്കിലും ഫൈനൽ ലുക്ക് നല്ല രസമാണ്. ജസ്റ്റ് 2 മിനിറ്റ് മതി നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ എന്തോ എഫേർട്ട് എടുത്ത് ചെയ്തൊരു ഹെയർ സ്റ്റൈൽ പോലെ ഉണ്ടാവും താനും. നമുക്കിത് സാരീസിനൊപ്പം സെൽവാസിനൊപ്പം ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ട്രൈ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് 2 മിനിറ്റിൽ ഒരു ഹീറ്റും ഒന്നും ഉപയോഗിക്കാണ്ട് എഗെയിൻ ഇർക്കിലി സ്ലൈഡ് വെച്ച് മാത്രം ചെയ്തെടുത്തിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ നമുക്കിനി 4th ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ നമുക്കിത് നടു പാർട്ടീഷൻ നോക്കാം. നമ്മളിപ്പോൾ സൈഡ് പാർട്ടീഷൻ ചെയ്തതല്ലേ ഉള്ളൂ, നമുക്ക് നടു പാർട്ടീഷൻ നോക്കാം. അത് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടു പാർട്ടീഷൻ എടുക്കുക, ഈര, എന്നിട്ട് നമ്മൾ ജസ്റ്റ് വിരൽ വെച്ചിട്ട് തന്നെ ഇതാ ഇതേപോലെ വിരൽ വെച്ചിട്ട് തന്നെ ഒരു സെക്ഷൻ ഓഫ് മുടിയെടുക്കുക, ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1 ഇഞ്ച് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ അടുത്ത സെക്ഷൻ എടുക്കുക, ഒന്ന് ജസ്റ്റ് പിരിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ചീർപ്പെടുക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് വിരൽ വെച്ച് എടുത്താൽ മതിയാവും. പിന്നീട് നമ്മൾ പിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള മുടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് പിരിച്ചു കൊടുക്കുക കേട്ടോ. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. വിരലുകൊണ്ട് ഇങ്ങനെ അകറ്റുക, നമ്മൾ ഓൾറെഡി പിരിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ചെവിയുടെ പിന്നിലെത്തുമ്പോൾ നമുക്ക് 1-2 ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. ഇത് നമുക്ക് സൈഡ് പാർട്ടീഷനിലും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മിഡിൽ പാർട്ടീഷനിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയുള്ളത്. അടുത്ത സെക്ഷൻ, അതായത് അടുത്ത ഭാഗത്തും അതേപോലെ തന്നെ ചെയ്യാം. ചെറിയ സെക്ഷൻസ് എടുക്കുക, അതേപോലെ പിരിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നുണ്ടാവില്ല നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് പിന്നീട് വലിച്ച് കൊടുക്കാം, കുറച്ച് വോളിയൂം ഉള്ള പോലെ ആക്കിപ്പിക്കാം. അങ്ങനെയാകുമ്പോൾ കുറേ കൂടി നല്ല രസമായിട്ട് അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇതാ കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ നമുക്ക് ഒന്നും കൂടി നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഹെയർ സ്റ്റൈൽ അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ സെക്ഷൻ ഓഫ് മുടി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അതിങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പിഞ്ച് ചെയ്ത് വലിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ ആ ഒരു പാർട്ടീഷനൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുള്ളതാണ്. നല്ല ഗോജിയസ് ആയിട്ടുണ്ടാവും കാണാനായിട്ട്. തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സെൽവാസിൻ്റെ ഒക്കെ അപ്പോൾ നല്ല രസമായിട്ട് ചേരുന്ന ഓപ്പൺ ഹെയർ സ്റ്റൈലാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അടുത്തത് നമ്മുടെ 5th ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ മിഡിൽ പാർട്ടീഷനാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊരു നല്ല രസമായിട്ടുള്ള ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ നന്നായി ഈരി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഫ്രണ്ടിൽ ഒരു ചെറിയ സെക്ഷൻ, ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു സെക്ഷനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനെ രണ്ടായിട്ട് ഭാഗിക്കുക. നമ്മൾ നേരത്തെ പിരിച്ചു കൊടുത്ത പോലെ തന്നെ, അതായത് ലിറ്ററലി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഫുൾ സെക്ഷൻ എടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയല്ല, പകരം 2 സെക്ഷനായിട്ട് ഭാഗിച്ചിട്ട് ഇതേപോലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്കത് പിന്നിലേക്ക് ആക്കിയിട്ട് ഒരു ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ അടുത്ത സെക്ഷൻ കൊടുക്കുക. ഞാൻ ഇവിടെ 2 സെക്ഷൻ എടുത്തിട്ടുള്ളൂ, നമുക്ക് 3 സെക്ഷൻ എടുക്കണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ 1 സെക്ഷൻ 2 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 2 മിനിറ്റ് ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സമയം ഉണ്ടെങ്കിൽ ഈ സെക്ഷൻസ് എല്ലാം ചെറുതാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ പിരിച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ചധികം സമയം എടുക്കും, ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്തു എന്ന് വരും. ഇതിപ്പോൾ നമ്മൾ 2 മിനിറ്റ്സിൽ ചെയ്യാവുന്ന ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് ജസ്റ്റ് 2 സെക്ഷൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തും ചെയ്ത് കൊടുക്കുക, 1 സെക്ഷൻ എടുക്കുക, അതിനെ ഇതേപോലെ പിരിച്ച് കൊടുക്കുക. നമ്മൾ ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇപ്പുറത്തും 1 സെക്ഷൻ എടുക്കുക, നമുക്ക് പിരിച്ചു കൊടുത്ത് ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞു, ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതും എഗെയിൻ ഓപ്പൺ ഹെയർ സ്റ്റൈലായിട്ട് നല്ല രസമായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. സെൽവാറിനൊപ്പം ചേരും. ഇത് വെസ്റ്റേൺ ലുക്സിൻ്റെ ഒക്കെ ഒപ്പം ചേരുന്ന ഹെയർ സ്റ്റൈലാണ്. ലോങ് ഹെയർ, ഷോർട്ട് ഹെയർ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹെയർ സ്റ്റൈൽ, 6th ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് സൈഡ് പാർട്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ബാങ്സ് ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലതായിട്ടുണ്ടാവും. ഫ്രണ്ടിലത്തെ ബാങ്സ് ഉണ്ടല്ലോ അത് അങ്ങനെ വിടുക, എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ടൊരു സെക്ഷൻ എടുക്കാം. ഈ ഫ്രണ്ടിലത്തെ ബാങ്സ് നമ്മളിങ്ങനെ ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. ഏതെങ്കിലും ക്ലിപ്പ്, ഒരു ടിക്ടാക് പിന്നായാലും മതി. എന്നിട്ട് അതിൻ്റെ ബാക്കിലത്തെ സെക്ഷൻ എന്താ ചെയ്യുകയാണെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് മുടി എടുക്കുക, അതിലേക്ക് അടുത്ത സെക്ഷൻ ഓഫ് മുടി ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നീട് അടുത്ത സെക്ഷൻ ഓഫ് മുടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഇതേപോലെ അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ സെക്ഷൻ അങ്ങനെ ഇരിക്കട്ടെ, നമുക്കത് പിന്നീട് വർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പിരിച്ച് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ലൂസാക്കിയിട്ട് നമ്മളൊരു ഹെയർ പിൻ വെച്ചിട്ട് ചെവിയുടെ പിന്നിലേക്ക് ആക്കിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൂസാക്കി വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലതായിട്ടുണ്ടാവുക. അങ്ങനെയാകുമ്പോൾ കുറച്ച് ആ ഒരു വോളിയൂം തോന്നിക്കാനും ഒരു പുഫ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ സെക്ഷൻ ഓഫ് മുടി എന്താ വേണ്ടത് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമുക്ക് ചെവിയുടെ പിന്നിലേക്ക് ഇങ്ങനെ വെക്കാം, നമുക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ. ഞാൻ 2-3 ഓപ്ഷൻസ് കാണിക്കണമെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അതിനെക്കാട്ടും മുന്നേ നമുക്ക് അപ്പുറത്തെ സെക്ഷനും എന്നുവെച്ചാൽ അപ്പുറത്തെ നമ്മൾ വംശിലെടുത്തിട്ടുള്ള അപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ അതും കൂടി ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ ജസ്റ്റ് പിരിച്ച് 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 കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഒരു ഈർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെയും നിർത്താം കേട്ടോ, നമുക്ക് ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെയും നിർത്താം. അതല്ല, നമ്മുടെ ബാങ്സ് ചെറുതാണെങ്കിൽ, ഫ്രണ്ടിലത്തെ മുടി ചെറുതാണെങ്കിൽ അത് പുറത്തേക്ക് ഇടാം, ഇങ്ങനെ ഇടാവുന്നതാണ്. പക്ഷെ എൻ്റെ ബാങ്സ് അത്യാവശ്യം വലുതായതുകൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെയും അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു സെക്ഷൻ ഓഫ് മുടി എടുക്കുക, അതിലേക്ക് അടുത്ത സെക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ 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 കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഏറ്റവും അവസാനം എത്തുമ്പോൾ എന്താ, നമുക്ക് ജസ്റ്റ് ഒരു ഈർക്കിലി സ്ലൈഡ് വെച്ചിട്ട് ചെവിയുടെ പിന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ജസ്റ്റ് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ മുടിയുടെ ഒരു രീതി എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്തായാലും ജസ്റ്റ് ഒന്നിങ്ങനെ പുള്ളി ചെയ്ത് പുള്ളി ചെയ്ത് പുള്ളി ചെയ്ത് പുള്ളി ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വോളിയം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഭയങ്കര സിമ്പിളല്ലേ? ഇപ്പോൾ ഈ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് പിക്ചർ അയച്ചു തരാൻ മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനി നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.